الحمد لله الذي هدانا لهذا ما كنا لنهتدى لولا ان هدانا الله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين. بسم الله العليم القدير الشهيد الشهيد والتشهد الرحيم حافظ الدين والقران. بسم الله ما شاء الله كان وما لم يشاء لم يكن. لا حول ولا قوه الا بالله العلي العظيم وما توفيق الا بالله توكلت اليه عليم. يا اهل بدر كلكم كونوا لنا شفعاء في طريق سيدنا مأمولنا عند الإله الحاكم المرجو لنا شفيع الدارين فينا ربنا عجل بفتح منك يا رحماننا عجل شفاء منك يا رحماننا عجل شفاء منك يا رحماننا عجل شفاء منك يا رحماننا يا رحماننا يا رحماننا. نبي الهدى لاقت بي الحال في الورى وانت لما املت فيك جدير فسل خالقي تفريج كربي فانه على كشفه دون اللنا مقدير. ويهم على سعادتي استاذ مارب ولدي مارب ساحر مارب صديق الله ولدي سمعتني സമയം സന്ദർഭവുമില്ല. കാരണം ജുമാക്ക് ഇത്ര മിനിറ്റുകൾക്ക് മുമ്പേ തന്നെ എല്ലാവരും വന്നിരുന്നു. അൽക്കൂഫും സലാത്തും ചൊല്ലി ജുമാസ്കാരം നിർവഹിച്ച് ശേഷമുള്ള രണ്ട് സിയാർത്തുകളും ഭംഗിയായി എല്ലാം നമ്മളെല്ലാം നിർവഹിക്കുണ്ടായി. അള്ളാഹുവിന്റെ കബൂലാക്കി തുറമാറാകട്ടെ. സാധാ പക്ഷത്തിന്റെ സമയമെല്ലാം കഴിഞ്ഞ് എല്ലാവർക്കും വിശപ്പ് കൂടുതലായി കൂടുതലായിക്കൊണ്ടിരിക്കുക. കൂടാതെ ഇനിയും ശേഷം പല പരിപാടികളും ഉള്ളതുകൊണ്ട് ഇതിൻ്റെ സംസാരം അത് അധികപ്പെട്ടായി പോകുന്നു. ഞാൻ അർപ്പിടുക മഹാന്മാരായ ഔലിയാക്കളെയും അമ്പിയാക്കളും ശ്രോതാക്കളും സിദ്ധിക്കുകയും സാധിക്കും. ഇവരെല്ലാം ശരിക്കും സ്നേഹിക്കുകയും അവരോടൊപ്പം ഒപ്പിച്ച് നടക്കുകയും ചെയ്തതിൽ കൊണ്ട് മാത്രമേ പ്രിയ സഹോദരന്മാരെ ഞാൻ വല്ലവണ് എല്ലാ വിഷയങ്ങൾക്കും എല്ലാ വസ്തുക്കൾക്കും ഓരോ ആഹ്ലാദവും സന്തോഷവും ഖുർആന്റെ സന്തോഷം ആഹ്ലാദം അർറഹ്മാൻ സൂറത്താണ്. ആ സൂറത്തിൽ സർവനിവാസികളെ സംബന്ധിച്ചും സ്വർഗത്തിനും അഭൂതികളെ സംബന്ധിച്ചും എല്ലാം നന്നായി പ്രതിപാദിക്കണം. ഒരു മൂമിനെ ഓരോ ആയത്തുകൾ ഓർന്നോറും അള്ളാഹുത്തല വെല്ലുവിളിച്ചിരിക്കാൻ ഇങ്ങനെയുള്ള ഒരു വിഷയങ്ങൾ പറയുന്നു. അള്ളാഹുവിന്റെ ഏത് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നിങ്ങൾ കളവാക്കുന്നത്? അള്ളാഹുത്തന്റെ ഏത് അനുഗ്രഹങ്ങൾ കൊണ്ടാണ് നിങ്ങൾ നിഷേധിക്കുന്നത്? ഇന്നിങ്ങനെ ഓരോ ആയത്തോടും തോറെല്ലാം അള്ളാഹു അനുഗ്രഹിച്ച ഓരോ അനുഗ്രഹങ്ങൾ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമുക്ക് ആഫിയത്ത്. അള്ളാഹു പരിപൂർണമായി വിശ്വസിച്ചതിന് ശേഷം പിന്നെ നമ്മൾക്ക് അള്ളാഹുവിനോട് ചോദിക്കാനുള്ള ആഫിയത്ത്. ആഫിയത്ത് ഇല്ലെങ്കിൽ സഹോദരന്മാരെ ഒന്നും തന്നെ സാധ്യമല്ല. മുമ്പ് നമ്മളാരും പള്ളിയിൽ കസാല വെച്ച് നിസ്കരിക്കുന്ന ആരും കണ്ടിട്ടില്ല. ഇന്നിപ്പോ എല്ലാ പള്ളിയിലും നിറയെ കസൂരായിക്കൊണ്ടിരിക്കുക. ഒന്നും രണ്ടും പോയി ഇപ്പൊ അഞ്ചും പൊത്തും നൂറ് കസാലായിക്കൊണ്ടിരിക്കുക. എന്തുകൊണ്ട്? ആഫിയത്ത് കുറഞ്ഞു. മുട്ടു കടക്കാൻ നിവൃത്തിയില്ല, അവിടെ കടക്കാൻ നിവൃത്തിയില്ല. നിസ്കരിക്കേണ്ടത് വിചാരിച്ചിട്ട് ഇന്ന് നിസ്കരിക്കുന്നവരും പിന്നെ ഒരുവിധം കഴിയുന്നത് കഴിയാത്തവരും ആ ഒരു കസാല സംസ്കാരം നിസ്കരിക്കുക. അതോടെ സൂക്ഷിക്കണമെന്ന് സാന്ദർഭമായി പറയുക. ഒരുവിധം കഴിഞ്ഞിൽ സുജൂദാണ് ഏറ്റവും അഫുദൽ. നിസ്കാരത്തിന്റെ ഫറളുകളെ കുറിച്ച് ഏറ്റവും പ്രധാനമായ പ്രധാന ഫറളു സുജൂദ. സുജൂദ് അവിടെയാണ് നമ്മളും ഇബ്ലീസും നമ്മൾ വേർതിരിഞ്ഞത്. ആദം നബി ഇസ്ലാമിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വതആല ആദം നബിയെ സൃഷ്ടിക്കുകയും ആദം നബി ഇസ്ലാമിന് കേളങ്കാൻ വേണ്ടി സൂക്ഷിക്കാൻ വേണ്ടി പറയും ചെയ്തപ്പോൾ മണ്ണാൽ സൃഷ്ടിച്ച ആദമിനെ തീയാൽ സൃഷ്ടിച്ച് ഞാൻ സൂക്ഷിക്കുകയോ എന്ന് അഹങ്കാരവാദം പറഞ്ഞപ്പോൾ അള്ളാഹു തആല ഇബ്ലീസിനെ ആട്ടിപ്പണി. അപ്പൊ സുജൂദിന്റെ കൊണ്ടാണ് നമ്മളും ഷാജുക്കളും നമ്മളും മറ്റുള്ളവരുമായിട്ട് വേർതിരിഞ്ഞത്. ആ സുജൂദാണ് ശുചിയാൻ ആഫിയത്ത് ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രധാനമായ വിഷയമാണ് സഹോദരന്മാരെ. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ആഫിയത്തിനെ ചോദിക്കുക, അവന്റെ നിയമത്തിന് ശുക്ർ ചെയ്യാനുള്ള തൗഫീഖിനോട് ചോദിക്കുക, അള്ളാഹുവിനെ തൗഫീഖ് മാറാകട്ടെ. ഇങ്ങനെയുള്ള കിഴക്കൻ പ്രദേശങ്ങൾ, മലയോര പ്രദേശങ്ങൾ, പടിഞ്ഞാറ് പ്രദേശങ്ങളും തന്നെ ഇത്രയോ കാലങ്ങൾക്ക് മുമ്പ് ഷഫീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ ഇന്ത്യയിലും കേരളത്തിലെല്ലാം വന്ന് അവർ ശിഷ്യന്മാർ ശിഷ്യന്മാരിങ്ങനെ ഒന്ന് വന്നു ഇവിടെയും മറ്റേ അസോസിയേറ്റ് ഇവരെ കിടക്കുകയാണ്. അത് എന്തിനു വേണ്ടി അള്ളാഹു ചേച്ചെന്ന് പറയും? ആഹ്റസമാൻ വരെയും ദീനിസ്ലാമിന്റെ നിലനിൽക്കണം. അന്തിനാൾ വരെയും യഥാർത്ഥ ഹുസ്നത്തുൽമാത്തിന്റെ ആശയത്തിനും ആദർശവും പ്രതി നിലനിൽക്കണം. അങ്ങർ ചൂസ ആൾക്കാരുണ്ടാവും ചെയ്യണം. അതിന് വരെ മാനവീയ നില നിയന്ത്രണം മരണ ഹയാത്ത് കാലത്ത് വിചാരിച്ച മാതിരി നിയന്ത്രിക്കാൻ കഴിയില്ല. അപ്പുറത്ത് ഇപ്പുറത്ത് പല ശത്രുക്കളും പല ശത്രുക്കളും പല ഉണ്ടായി മരണപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് പരിപൂർണമായി നാടിനെ നിയന്ത്രിക്കാൻ കഴിയും.
ചില മഹാന്മാരെ മഖബറിൽ ചെന്നാൽ പിശാചങ്ങ് കേളി ഇല്ല മുഴുവൻ വിളിച്ചു പറഞ്ഞ സജ്ജൂപ്പിട്ട് അങ്ങ് പോവുകയാണ്. എന്തുകൊണ്ടാത്? അവരുടെ നേത്രം അങ്ങനെയായിരുന്നു. അവരുടെ ആ കറാമത്തുകൾ കൊണ്ട് ഇവനിലിറങ്ങി ശരീരത്തിൽ ആണ്ടുകൊണ്ട് കിടക്കുന്നതല്ല പിശാച് കുടുംബം പുറത്തിറങ്ങി പാഞ്ഞു പോവുകയാണ്. അതവരോട് കറാമത്തം. മറ്റു ചില വിഷയങ്ങൾക്ക് വേണ്ടി തഫ്സീറായി കൊണ്ട് വായിക്കുമ്പോൾ അപ്പോൾ അതിന്റെ ഉത്തരം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അത് മുഅ്മിനീങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അന്ത്യനാൾ വരെ നിങ്ങളെയും നിയന്ത്രിക്കാനുള്ള ഒരു കഴിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുകയാണ്. അപ്പൊ മന്നപ്പെടുകളോട് കൂടെ തങ്ങൾ പറഞ്ഞവരെ മെരിക്കലും മെരിക്കലോട് കൂടെ മരണം നമ്മൾ സംഭവിക്കലോട് കൂടെ അവൻ ഇന്നുമായ നല്ല ജീവിതത്തിലേക്ക് പോവുകയാണ് എന്നല്ല അതോടുകൂടി എല്ലാം തീർന്നു അത് ദ്രവിച്ചു പോയി മണ്ണായി പോയി നമുക്ക് വിശ്വസിക്കാനും പാടില്ല അങ്ങനെ ആവുകയും ചെയ്യില്ല. ഇത്രയും അനുഭവങ്ങൾ കൂടി ഇങ്ങനെ പറഞ്ഞേക്കാം. കുറച്ചു കൊല്ലങ്ങൾക്ക് മുമ്പ് മാവൂറ്റടുത്ത് ചെറുവാടി എന്ന സ്ഥലത്ത് അഹമ്മദ് സുലൈമാൻ സുലൈമാൻ അദ്ദേഹം കുഞ്ഞുങ്ങളൊക്കെ തന്നെ ഈടുമ്പ അടുത്തുള്ള നാടാണ്. അവിടെ പോയി കല്യാണം കഴിച്ച് അവിടെ താമസിക്കുന്നതാണ്. ഒരു ആവശ്യത്തിനുണ്ട് കബർ വാങ്ങിയപ്പോൾ അദ്ദേഹം മരണപ്പെട്ട് കറണം വന്നപ്പോൾ വെച്ച അതേപോലെ തന്നെ ഉണ്ട് രണ്ട് കാല് പൊറുത്താണ്ടപ്പോൾ സംശയമായി. നല്ലോണം ഈ കല്ലം കൊടുത്തു നോക്കുമ്പോൾ നല്ലൊരു മനുഷ്യൻ എല്ലാവർക്കും അറിയും നാളെ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂടി എല്ലാവരും കാണിച്ചു കൊടുത്തു എല്ലാവരും കണ്ട് പത്രത്തിലൊക്കെ വന്നു സഹോദരന്മാർ എത്രയോ കാലങ്ങളായി ഇപ്പോഴത്തേക്ക് അങ്ങനെ എത്രയോ അനുഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ ഉണ്ടാവും. എന്തുകൊണ്ടത്? അവരെ ദിക്റുകളിലും സലാത്തുകളിലും കൂടെ അങ്ങ് അധികരിപ്പിച്ചു. മഹാന്മാരെ അങ്ങ് ഇഷ്ടപ്പെട്ടു. മഹാന്മാരെ വഴി വഴിയിൽ കൂടി അങ്ങ് ചിരിച്ചു. അല്ല നമ്മൾ റാത്തികൾക്ക് ഇവിടെ പൊതുവായി ചെല്ലുന്നു. ഏതാ റാത്തി തുറും ദിക്റുകൾക്കും ആയത്തുകൾക്കൊന്നും സലാത്ത് ഹദീത്തുകൊണ്ടും സ്ഥിരപ്പെട്ട ദിക്റുകളും സലാത്തുകളും പറഞ്ഞു അത് ശിവരാവർ അവർക്ക് അത് മാത്രമേ ഹൃദയത്തിലുള്ളൂ. അതുകൊണ്ട് അവരെന്തായി മാറുന്നു അള്ളാഹുലേക്ക് മനസ്സിലായി. ഹൃദയം ശുദ്ധീകരിക്കപ്പെട്ട മനുഷ്യനായതുകൊണ്ട് വളരുകയാണ് ഹൃദയശുദ്ധി ഉണ്ടോ എന്ന അള്ളാഹു ഉയർത്തും. അതിന് ഏറ്റവും വഴി ഏതാ? തങ്ങളെ വീട്ടിലെ സ്ഥലത്ത് നല്ലോണം പേരിപ്പിക്കുക. നല്ലവണ്ണം സ്ഥലത്ത് മഹാന്മാരുണ്ടോ അവർ സഹവസിക്കാനും അവരോട് സ്വന്തം പറയാനും അവരുമായി ഒന്ന് ഒരുമിച്ച് കൂടി ചെയ്യുക. ഇതാണ് പുതിയ സഹോദരന്മാരെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ നമ്മളെ ഭാരവാഹി ഉദ്ദേശിക്കുന്നത് ആദ്യമായിട്ട് ഖുർആനും സ്ഥലത്തുകൾക്ക് സിയാറത്ത് എന്തുകൊണ്ട് ഇനി നെയ്ത്തും സിയാറത്ത് ഞാൻ ആദ്യകാലത്തിൽ ജിയാർത്തിനെ നിർമ്മിച്ചിരുന്നു. എന്തുകൊണ്ട്? ഇസ്ലാമിന്റെ ആദ്യകാലത്തിൽ സിയാർത്ത് എന്ന് പറയുമ്പോൾ ആ കാലത്തിൽ ആൾക്കാർ ആദ്യം വിവാദ ആരാധിച്ചിരുന്ന മറ്റൊക്കെ നിയമങ്ങളും മറ്റും ഓർമ്മയായി പോകണം വിചാരിച്ചു. അതുകൊണ്ട് നിങ്ങൾക്കും പിന്നീട് അത് മൻസൂഖായി നിങ്ങൾ സിയാർത്ത് ചെയ്യണം. അത് വല്ലവത്തെ ഓർമ്മിക്കാൻ വലിയ വഴിയായി തീരും. നമ്മളെപ്പോലെ മനുഷ്യനാ ഇന്നലെ കൊണ്ടത് കടത്തിയ ഇന്ന് രാവിലെ ഉച്ചയും വൈകുന്നേരമത്തെ അവർ സിയാർത്തുമ്പോൾ നമ്മളെ പോലെ നമ്മളെ സുഹൃത്തു നമ്മുടെ സ്നേഹിതൻ നമ്മുടെ കുടുംബം ഇനി ഞങ്ങളും ഇങ്ങോട്ട് വരുന്നല്ലോ ഞാനിപ്പോ അടുത്ത സമയത്തിന്റെ ഇവിടുത്തേക്ക് വരുന്നുണ്ട്. ഒന്നരിക്കലും ഭൂമി അല്ലെ ഈ സ്ഥലത്ത് പോലെ മറ്റൊരു സ്ഥലത്ത് അള്ളാഹു തന്നെ സലാം ഉണ്ടാവട്ടെ എന്ന് ആ മനുഷ്യന് സലാം അവൻ പറയുക. എന്തിനാ പറയുക? സഹോദരന്മാരെ പലതിലും വിത്തിക്കാൻ വേണ്ടിയെത്തിയോ പലോ ജീവിതം എന്ന് പറഞ്ഞാൽ വിത്ത് തന്നെ പറഞ്ഞാലും തീരാത്തൊരു ഒരു ജീവിതമാണ്. ദുന്യവ്യാജ ജീവിതം നമുക്ക് പറഞ്ഞ് തീർക്കാൻ കഴിയും. ഒരു 60 വയസ്സോ 70 വയസ്സോ അല്ലെങ്കിൽ 100 വയസ്സോ 50 വയസ്സോ ജീവിച്ചു വരുത്താൻ അവന്റെ ജീവിത രീതി മുഴുവൻ പറഞ്ഞു തീർക്കാനും ഓർത്തു തീർക്കാനും കഴിയും. ശേഷമുള്ള ജീവിതം എന്തെന്നാന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. അതിനാത്രം അതിന്റെ സ്വന്തം ഹൃദയാച്ചുക്കമുണ്ട് പറയാനും ഉണ്ട്. സഹോദരന്മാരെ ഓരോ അണുമണിത്തൂക്കം നമ്മൾ ചെയ്തതിന്റെ പ്രചാരണം മുഴുവനും ഓരോന്നോരോന്നായി തൊഴിലാളികളും മുതലാളിയോട് കണക്ക് തീർത്ത് ഈ എംപിയിലും വാങ്ങുന്നതിനെ പോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ഹാലുകയറപ്പോൾ നമ്മളോട് എന്ത് ചൊല്ലി നമ്മൾ എന്തെല്ലാം ചെയ്ത് അതിന്റെ പ്രതികളെല്ലാം മുന്നിൽ വാങ്ങാനും തോന്നിയിട്ടുണ്ടാവും. അതിനെല്ലാം നമ്മുടെ ഈമാൻ ശക്തിയാകാനുള്ള ഒരു വഴിയാണ് ഈ സിയാറത്ത്. അതാണ് പ്രധാനമായും ഒന്ന്. മറ്റൊന്ന് ഇങ്ങനെയുള്ള വിഷയം സംഘടിപ്പിക്കുമ്പോൾ മഹാന്മാരായ സാഹസങ്ങളെയും പണ്ഡിതന്മാരെയും കൊണ്ടുവന്നു നല്ല പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു അവന്റെ ഈമാനെ മാറ്റിവിട്ടു ഈമാൻ ശക്തി വരുന്നു. പിന്നെ ധർമ്മങ്ങൾ ഈ കാരണത്താൽ ഒരുപാട് ആൾക്കാർ ജീവിതം കഴിഞ്ഞു റോഡ് പാൻ നൽകിയതും മഹാനവരങ്ങളെ വിരിച്ചു കടന്നുകൊണ്ടോ സന്തോഷവും നമുക്കും നമ്മളായി എല്ലാവർക്കും അദ്ദേഹത്തിന്റെ ഭാരവാഹികൾക്കും ഉദാഹരണമുണ്ട് ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.